ഐ പി എൽ കോഴ വിവാദത്തിൽ ആജീവനാന്ത് വിലക്ക് നേരിടുന്ന മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് അടുത്ത വർഷം കളത്തിലിറങ്ങാം ഇരുപത് സെപ്റ്റംബറോടെ ശ്രീശാന്തിന്റെ വിലക്ക് അവസാനിക്കും ബി സി സി ഐം ബുഡ്സ്മാൻ ഡി കെ ജയന്റെ നിർദ്ദേശപ്രകാരം നേരിടുന്ന വിലക്ക് ബി സി സി ഐ വെട്ടിക്കുറയ്ക്കുകയായിരുന്നു ആജീവനാന്ത് വിലക്ക് ഏഴുവർഷമായാണ് കുറച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നിനാണ് താരത്തിന്റെ വിലക്ക് അവസാനിക്കുക മുപ്പത്തിയാറുകാരനായി ശ്രീശാന്തിനുള്ള ക്രിക്കറ്റ് പ്രതീക്ഷകൾക്ക് ഇനി പുതുനാമ്പ് വിരിയുകയാണ് ആഭ്യന്തര ടൂർണമെന്റുകളിൽ കളിച്ച് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനാണ് ശ്രീശാന്തിന് ശ്രമിക്കുക രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ശ്രീശാന്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് നേരത്തെ ഒത്തുകളി വിവാദവുമായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന താരത്തെ പിന്നീട് കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നാൽ താരത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കാൻ ബിസിസിഐ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്നാണ് ശ്രീശാന്ത് കോടതിയെ സമീപിച്ചത് ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്ന ശ്രീശാന്ത് മറ്റു രണ്ട് ടീം അംഗങ്ങൾക്കൊപ്പമാണ് സംശയത്തിന്റെ നിഴലിലായത് ശേഷം സുപ്രീം കോടതി താരത്തെ വെറുതെ വിട്ടെങ്കിലും ബിസിസിഐ വിലക്ക് തുടർന്നു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് ഈ മാസം ഏപ്രിൽ ഓംബുഡ്സ്മാനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി തന്റെ മുപ്പതുകളുടെ അവസാനത്തിലാണ് ഇപ്പോൾ ശ്രീശാന്ത് ഒരു ഫാസ്റ്റ് ബൌളർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയർ ഏറെക്കുറെ അവസാനിച്ചു ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ തന്റെ സുപ്രധാന വർഷങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് ഓംബുഡ്സ്മാൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റിയിലെ വിജയത്തിന് പിന്നിൽ ശ്രീശാന്തിന്റെ പ്രകടനം പകിച്ച പങ്ക് ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് സ്നേഹിക്കും മറക്കാനാവുന്നതല്ല ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്